അതിനൂതന സാങ്കേതിക സംവിധാനത്തോട് കൂടിയ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് വയർ സംബന്ധമായ എല്ലാ രോഗങ്ങളും നിർണയിക്കുന്നു. കൂടാതെ എല്ലാ വയർ സംബന്ധമായ ശസ്ത്രക്രിയകളും ചെയ്തു വരുന്നു. മൂലക്കുരിന് മറുനീക്കൂ, ശ്വാസത പരിഹാരവും ചികിത്സയുമായി ഞങ്ങളുണ്ട് കൂടെ. എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും സുന്നത്ത് കർമ്മം. ഫിനിക്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തിരൂർ, കുറ്റിപ്പുറം റോഡ്, BP എങ്ങാടി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. വ്യാജരേഖ ചമച്ച് നെടുമ്പാശ്ശേരി വഴി ഗൾഫിലേക്ക് സ്ത്രീകളെ കടത്താൻ ശ്രമിക്കുന്നു. വ്യാജരേഖകൾ ചമച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഗൾഫിലേക്ക് സ്ത്രീകളെ കടത്തുന്നു. മുമ്പ് ഇത്തരം മനുഷ്യക്കടത്തുകൾ ഏറെ നെടുമ്പാശ്ശേരി വഴി നടന്നിരുന്നു. കസ്റ്റംസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലായിരുന്നു ഇതെല്ലാം. ഈ മാഫിയയെ കണ്ടെത്തി തടയിട്ടതോടെ എല്ലാം നിലച്ചു. ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കടത്തുകാർ നെടുമ്പാശ്ശേരിയിൽ സജീവമാവുന്നത്. കഴിഞ്ഞയാഴ്ച മസ്കറ്റിലേക്ക് 12 സ്ത്രീകളെ കടത്താൻ ശ്രമിച്ചത് ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞിരുന്നു. ആന്ധ്ര സ്വദേശിനികളാണ് ഗൾഫിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഞായറാഴ്ച കടക്കാൻ ശ്രമിച്ച 2 സ്ത്രീകൾ കൂടി പിടിയിലായി. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മനുഷ്യക്കടത്ത് മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിലെ കണ്ണികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. എല്ലാം പരിശോധിക്കും. ആന്ധ്ര കേന്ദ്രീകരിച്ചുള്ള ചില റിക്രൂട്ടിംഗ് ഏജൻസികളാണ് ലക്ഷക്കണക്കിന് രൂപ ഈടാക്കി യുവതികളെ കടത്തുന്നത്. ഇതിന് പിന്നിൽ പെൺവാണിഭ സംഘങ്ങളാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ സ്ത്രീകളെ കടത്തിവിടുന്നത്. വിസിറ്റിംഗ് വിസയിൽ അവിടെ എത്തിയ ശേഷം തൊഴിൽ വിസ തരപ്പെടുത്തി നൽകാമെന്നാണ് വാഗ്ദാനം. എന്നാൽ പലരും അനധികൃതമായി താങ്ങുന്നതിൻ്റെ പേരിൽ ജയിലിലാകുന്നുണ്ട്. ഇതിനൊപ്പം അവിടെ എത്തിയ ശേഷമേ പെൺവാണിഭ സംഘങ്ങളാണ് കടത്തുകാരായതെന്ന് അറിയുകയുള്ളൂ. ഇതും സ്ത്രീകൾക്ക് ഗൾഫിൽ ദുരിതകാലം നൽകും. ഗൾഫിലെ നല്ല ശമ്പളം മോഹിച്ചാണ് പല സ്ത്രീകളും ഇത്തരക്കാരുടെ വലയിൽ വീഴുന്നത്. കടത്തുകാരായി എത്തിപ്പിടിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണെന്നതുകൊണ്ടാണ് പെൺവാണിഭ സംഘത്തെ സംശയിക്കുന്നത്. റിക്രൂട്ടിംഗ് ഏജൻസികളിലേക്ക് അന്വേഷണം നീണ്ടാലേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയൂ. വ്യാജ RT-PCR സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച യുവാവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ അബുദാബിയിലേക്ക് പോകാനെത്തിയ കോട്ടയം പെരുവ സ്വദേശി ശ്രീനാഥ് കുമാറിനെയാണ് വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. അബുദാബിയിലേക്ക് പോകുന്നതിന് 2 വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ RT-PCR സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഇയാൾ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതിനുശേഷം പരിശോധന കൂടുതൽ കർശനമാക്കിയിരുന്നു. വിമാനത്താവളത്തിലെ മറ്റൊരു ഏജൻസിയിലെ ജീവനക്കാരനായ ഭരതാണ് 2,000 രൂപ വാങ്ങി സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ മനുഷ്യക്കടത്തിനും മറ്റും ഒത്താശ ചെയ്യുന്നവർ വിമാനത്താവളത്തിലുണ്ടെന്നും വിലയിരുത്തലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഇന്ത്യയിലും വിദേശത്തും അനവധി തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സുകളിലൂടെ നേടാം മികച്ച ജോലി, മികച്ച വരുമാനം. കൂടാതെ അന്താരാഷ്ട്ര TUV സ്യൂട്ട് സർട്ടിഫിക്കേഷനോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി കോഴ്സും നിങ്ങൾക്ക് മികച്ച കരിയർ ഓപ്പർച്യൂണിറ്റി നൽകുന്നതാണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനും അഡ്മിഷനുമായി ഉടൻ വിളിക്കൂ 9946131077 8590424038.